മേദല കല്ലിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പദ്ധതിയിലെ ആദ്യ ലൈബ്രറിയാണിത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ലൈബ്രറികൾ നവീകരിക്കുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്നത്. ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറിയാണ് കല്ലിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യാഥാർത്ഥ്യമായത്. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി കുര്യാക്കോസ് നിർവഹിച്ചു. കുട്ടികളുടെ സ്വഭാവം ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ രൂപവൽക്കരണം നടക്കുന്നത് ഇവിടെയാണ്. ഒത്തുചേർന്നിരിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ പഠിക്കുന്നത് ഇവിടെയാണ്. ഇനി ആ ഫോർമേഷന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, എന്തെങ്കിലുമൊക്കെ പിശകുകൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ വീണ്ടും നമ്മളിൽ മാറ്റങ്ങൾ വരേണ്ടവരും. അതിനാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ മുൻകോപമായിരിക്കും, അല്ലെ കൂടെയുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ സഹകരിക്കാൻ വൈമുഖ്യമുണ്ടാവും, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന കുട്ടിക്ക് കൂടുതലും മാർക്ക് കിട്ടുമ്പോഴൊന്ന് അഭിനന്ദിക്കാനൊരു മടി കാണും, അല്ലെങ്കിൽ ഇത്തിരി അസൂയ കാണും. അങ്ങനെ ചില്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് കാണും. അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു വിഷമം വരുമ്പോൾ ഒന്ന് തലോടുവാനോ ഒന്ന് താങ്ങി നിർത്തുവാനോ ഒരു സപ്പോർട്ട് കൊടുക്കാനോ ഒരു മടി കാണും, അല്ലെങ്കിൽ കുറച്ച് സ്വാർത്ഥത ചിലപ്പോൾ കണ്ടേക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുഴപ്പങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണം. അതിനാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം അധ്യക്ഷത വഹിച്ചു. ജാൻസി ജോർജ്, ബേസിൽ പോൾ, കെ വി ലീല, ശാരദ മോഹൻ, ബിന്ദു ബസി, അനിത ജയൻ, ഷീല എം പൗലോസ്, കെ വി വൃന്ദ, ഷീന കെ പുന്നൂസ്, വി എസ് രവികുമാർ, പി സി ബിജു, മഞ്ജു സജീവൻ, ഡാലി വി ദാമോദരൻ, ആർ സതീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പി ടി എ പ്രസിഡന്റ് വി പി സലീം സ്വാഗതവും വി എം ഹനീസ കൃതജ്ഞതയും പറഞ്ഞു. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.